5 ജൂലൈ ബഷീർ ദിനം. എൻ്റെ എഴുത്തുകൾ വായിച്ച് ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഞാനായിരിക്കും, കരഞ്ഞതും ഞാനായിരിക്കും. കാരണം അതൊക്കെയും എൻ്റെ അനുഭവങ്ങളായിരുന്നു. മഹാനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രസിദ്ധമായ വാക്കുകളാണിവ. മലയാള സാഹിത്യത്തിലെ പ്രസിദ്ധനായ എഴുത്തുകാരൻ തൻ്റെ ജന്മസിദ്ധമായ നർമ്മഭാവങ്ങളെ കൃതികളിൽ പകർത്തി നവവായനാനുഭവം വായനക്കാർക്ക് നൽകിയ ബേപ്പൂരിൻ്റെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ. 1908 ജനുവരി 21 വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പ് ഗ്രാമത്തിൽ ജനിച്ചു. പിതാവ് കായി അബ്ദുറഹ്മാൻ, മാതാവ് കുഞ്ഞാത്തുമ്മ. ഇവരുടെ 6 മക്കളിൽ മൂത്തയാളായിരുന്നു ബഷീർ. അബ്ദുൽ ഖാദർ, പാത്തുമ്മ, ഹനീഫ, ആനുമ്മ, അബൂബക്കർ എന്നിവരായിരുന്നു സഹോദരങ്ങൾ. രസകരവും സാഹസികവുമായിരുന്നു ബഷീറിൻ്റെ ജീവിതം. ബഷീർ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 1930 കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ജയിലിലായി. പിന്നീട് ഭഗത് സിംഗ് മാതൃകയിൽ തീവ്രവാദ സംഘമുണ്ടാക്കി. പ്രഭ എന്ന തൂലികാനാമത്തിൽ തീവ്രവാദ സംഘടനയുടെ മുഖപത്രമായ ഉജ്ജീവനത്തിലെഴുതിയ ലേഖനങ്ങളാണ് ആദ്യകാല കൃതികൾ. വാരിക കണ്ടുകെട്ടിയ ശേഷം അനേകം വർഷങ്ങൾ ഇന്ത്യയൊട്ടാകെ അലഞ്ഞു തിരിഞ്ഞ് പല ജോലികൾ ചെയ്തു. പാചകക്കാരനായും മാജിക്കുകാരൻ്റെ സഹായിയായും മറ്റും. തുടർന്നുള്ള സഞ്ചാരം അറബി നാടുകളിലും ആഫ്രിക്കയിലുമായി. 9 വർഷത്തോളം നീണ്ട യാത്രയിൽ പല ഭാഷകളും പഠിച്ചു. ബഷീറിൻ്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യം. ഇതുപോലെ സ്വതന്ത്രമായി ലോകസഞ്ചാരം നടത്തിയ എഴുത്തുകാർ മലയാള സാഹിത്യത്തിൽ വിരളമാണ്. തങ്കം എന്ന കഥയാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത്. കറുത്തിരുണ്ട് വിരൂപയായ നായികയും ചട്ടുകാലും കോങ്കണ്ണും കൂനുമുള്ള യാചകൻ നായകനുമായി എഴുതിയ കഥയാണ് തങ്കം. വളരെ കുറച്ചു മാത്രം എഴുതിയിട്ടും ബഷീർ സാഹിത്യം എന്നത് മലയാളത്തിലെ ഒരു സാഹിത്യശാഖയായി മാറിയത് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളുടെ കരുത്തുകൊണ്ടാണ്. ഹാസ്യം കൊണ്ട് അദ്ദേഹം വായനക്കാരെ ചിരിപ്പിച്ചു, കൂടെ കരയിക്കുകയും ചെയ്തു. ജയിൽ പുള്ളികളും ഭിക്ഷക്കാരും വേശ്യകളും പട്ടിണിക്കാരും സ്വവർഗാനുരാഗികളും നിറഞ്ഞ ഒരു ഫാൻറ്റസിയായിരുന്നു ബഷീറിൻ്റെ ലോകം. സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥകൾ അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ജീവസുറ്റതായി, കാലാതിവർത്തിയായി. ഇത്തരം കഥാപാത്രങ്ങളുടെ ചിന്തകൾക്കോ വികാരങ്ങൾക്കോ അതുവരെയുള്ള സാഹിത്യത്തിൽ സ്ഥാനമുണ്ടായിരുന്നില്ല. സമൂഹത്തിലുണ്ടായിരുന്ന അനാചാരങ്ങളെ വിമർശിക്കാൻ അദ്ദേഹം തൻ്റെ തൂലിക ഉപയോഗിച്ചു. സമൂഹത്തിന് നേരെയുള്ള വിമർശനം നിറഞ്ഞ ചോദ്യങ്ങൾ അദ്ദേഹം ഹാസ്യത്തിൽ ഒളിപ്പിച്ചു വെച്ചു. അദ്ദേഹത്തിൻ്റെ കൃതികളിലേക്ക് ഒരെത്തിനോട്ടം നടത്താം. പാത്തുമ്മയുടെ ആട്. ബഷീറിൻ്റെ ഏറെ പ്രസിദ്ധമായ നോവലാണ് പാത്തുമ്മയുടെ ആട്. 1959 പ്രസിദ്ധീകരിച്ച ഈ നോവലിന് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നൊരു പേരും ഗ്രന്ഥകർത്താവ് നിർദ്ദേശിച്ചിരുന്നു. ബഷീറിൻ്റെ ഉമ്മ, സഹോദരങ്ങൾ, അവരുടെ ഭാര്യമാർ, കുട്ടികൾ തുടങ്ങിയവർ അടങ്ങുന്ന കൂട്ടുകുടുംബം ഒരു കൊച്ചു വീട്ടിൽ ഒരുമിച്ചാണ് കഴിഞ്ഞിരുന്നത്. അവിടെ നടക്കുന്ന ദൈനംദിന സംഭവങ്ങൾ തൻ്റെ തനത് ശൈലിയിൽ വിവരിക്കുന്ന കഥയാണിത്. വീട്ടിലെ ഓരോ കുടുംബാംഗവും സഹോദരി വളർത്തുന്ന ആടും വരെ ഈ നോവലിലെ പ്രധാന കഥാപാത്രങ്ങളാണ്. മാനസിക അസ്വാസ്ഥ്യത്തിന് ചികിത്സയുമായി വൈക്കത്തിനടുത്തുള്ള കുടുംബ വീട്ടിൽ കഴിയുമ്പോഴാണ് ബഷീർ ഇത് എഴുതുന്നത്. ഇനി ബാല്യകാല സഖിയിലേക്ക്. ഒന്നും ഒന്നും കൂട്ടിയാൽ ഇമ്മിണി വല്യൊന്ന് എന്ന ശൈലി മലയാളത്തിന് സംഭാവന ചെയ്ത നോവലാണ് ബാല്യകാല സഖി. ബഷീറിൻ്റെ നോവലുകളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട കൃതികളിലൊന്നാണിത്. മജീദും സുഹ്റയും തമ്മിലുള്ള പ്രണയവും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളും ഒക്കെയാണ് ഇതിലെ പ്രമേയം. ഭൂമിയുടെ അവകാശികൾ. ബഷീറിൻ്റെ പ്രശസ്തമായ കഥകളിലൊന്നാണിത്. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണ് എന്ന ആശയം ഈ കഥയിലൂടെ ബഷീർ സരസമായി അവതരിപ്പിക്കുന്നു. മനുഷ്യന് മാത്രമാണ് ഭൂമിക്ക് മേൽ അധികാരമുള്ളത് എന്ന അഹങ്കാരത്താൽ ചെയ്തു കൂട്ടുന്ന ദുഷ്പ്രവൃത്തികളോടുള്ള ബഷീറിൻ്റെ അതൃപ്തിയും പ്രതിഷേധവുമാണ് ഈ കഥ പറയുന്നത്. ക്ഷണിക്കപ്പെട്ട് വന്നെത്തുന്ന പക്ഷികളും പൂമ്പാറ്റകളും തുടങ്ങി ചിതലുകൾ, എലികൾ, കൊടിയ വിഷമുള്ള കരിന്തേളുകൾ തുടങ്ങിയവയും ഭൂമിയുടെ അവകാശികളാണെന്ന് കഥാകാരൻ വാദിക്കുന്നു. ആദർശവാദിയായ കഥാനായകനും പ്രായോഗിക ചിന്താഗതിക്കാരിയായ ഭാര്യയും തമ്മിലുള്ള വാദപ്രതിവാദങ്ങളുമൊക്കെ ഈ കഥയെ കൂടുതൽ ഹൃദ്യമാക്കുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ തൂലികയിൽ പിറന്ന മറ്റു കൃതികളാണ് പ്രേമലേഖനം, ഡുപ്പുപ്പാക്കൊരാനയുണ്ടാർന്ന്, ആനവാരിയും പൊൻകുരിശും, മതിലുകൾ, ശബ്ദങ്ങൾ, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, മരണത്തിൻ്റെ നിഴൽ, മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ, ജീവിത നിഴൽപ്പാടുകൾ, താരാ സ്പെഷ്യൽസ്, മാന്ത്രിക പൂച്ച, നേരും നുണയും എന്നീ നോവലുകളും വിശ്വവിഖ്യാതമായ മൂക്ക്, ജന്മദിനം, ഓർമ്മക്കുറിപ്പ്, വിഡ്ഢികളുടെ സ്വർഗം, പാവപ്പെട്ടവരുടെ വേശ്യ, വിശപ്പ്, ഒരു ഭഗവത്ഗീതയും കുറേ മുലകളും, ആനപ്പൂട, ചിരിക്കുന്ന മരപ്പാവ, ശിങ്കിടി മുങ്കൻ, യാ ഇലാഹി തുടങ്ങിയ ചെറുകഥകളും, അനുരാഗത്തിൻ്റെ ദിനങ്ങൾ, ഭാർഗവീ നിലയം, കഥാബീജം,
ഓർമ്മയുടെ അറകൾ, ചെവിയോർക്കുക അന്തിമകാഹളം, സർപ്പയത്നം തുടങ്ങിയ കൃതികളും. ഇവയിൽ മതിലുകൾ, ബാല്യകാല സഖി, ഭാർഗവീ നിലയം എന്നീ നോവലുകൾ ചലച്ചിത്രങ്ങളായി വന്നിട്ടുണ്ട്. മതിലുകൾ ചലച്ചിത്രമായി ആവിഷ്കരിച്ചത് അടൂർ ഗോപാലകൃഷ്ണനാണ്. ബഷീറിൻ്റെ വേഷത്തിൽ എത്തിയതോ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിയും. മതിലുകൾ എന്ന നോവലിലെ ഒരു സന്ദർഭം വായിച്ചാലോ? നാരായണി: ഞാൻ മരിച്ചുപോയാൽ എന്നെ ഓർക്കുമോ? ബഷീർ: പ്രിയപ്പെട്ട നാരായണി, മരണത്തെപ്പറ്റി ഒന്നും പറയുക സാധ്യമല്ല. ആരെപ്പോൾ എങ്ങനെ മരിക്കുമെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ. ഞാനായിരിക്കും ആദ്യം മരിക്കുന്നത്. നാരായണി: അല്ല, ഞാനായിരിക്കും. എന്നെ ഓർക്കുമോ? ബഷീർ: ഓർക്കും. നാരായണി: എങ്ങനെ? എൻ്റെ ദൈവമേ, അങ്ങനെ എങ്ങനെ ഓർക്കും? അങ്ങനെ കണ്ടിട്ടില്ല, തൊട്ടിട്ടില്ല, എങ്ങനെ ഓർക്കും? ബഷീർ: നാരായണിയുടെ അടയാളം ഈ ഭൂഗോളത്തിലെങ്ങുമുണ്ട്. നാരായണി: ഭൂഗോളത്തിലെങ്ങുമോ? അങ്ങ് മുഖസ്തുതി പറയുന്നത് എന്തിന്? ബഷീർ: നാരായണി, മുഖസ്തുതിയല്ല, പരമസത്യം. മതിലുകൾ, മതിലുകൾ, നോക്കൂ, ഈ മതിലുകൾ ലോകം മുഴുവൻ ചുറ്റിപ്പോകുന്നു. നാരായണി: ഞാനൊന്ന് പൊട്ടിക്കരയട്ടെ. ബഷീർ: ഇപ്പോൾ വേണ്ട, ഓർത്ത് രാത്രി കരഞ്ഞോളൂ. നോക്കൂ, എന്ത് സൗന്ദര്യമാണ് അദ്ദേഹത്തിൻ്റെ വരികൾക്ക്! അദ്ദേഹത്തിന് ലഭിച്ച ബഹുമതികളെക്കുറിച്ച് അറിയണ്ടേ? ഇന്ത്യാ ഗവൺമെൻറ്റിൻ്റെ പത്മശ്രീ, കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, കാലിക്കറ്റ് സർവകലാശാലയുടെ ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ബിരുദം, സംസ്കാര ദീപം അവാർഡ്, പ്രേംനസീർ അവാർഡ്, ലളിതാംബിക അന്തർജനം അവാർഡ്, മുട്ടത്ത് വർക്കി അവാർഡ്, വള്ളത്തോൾ പുരസ്കാരം. ബഷീറിൻ്റെ ജീവിതത്തിൽ സഖിയായി എത്തിയത് സാഹിത്യകാരി കൂടിയായ ഫാത്തിമ ബീവി ആയിരുന്നു. ഫാബി ബഷീർ എന്നായിരുന്നു അവരറിയപ്പെട്ടിരുന്നത്. അനീസ്, ഷാഹിന എന്നിവരാണ് ബഷീറിൻ്റെ മക്കൾ. 1994 ജൂലൈ 5 ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന, ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ എന്ന് വിശേഷിക്കപ്പെട്ട ജനകീയനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചു. എഴുത്തിലെ പ്രതിഭ മരിക്കുന്നില്ല. മലയാളത്തിൻ്റെ മഹാസാഹിത്യകാരൻ തൻ്റെ രചനകളിലൂടെ ഇന്നും ജീവിക്കുന്നു.